ഹലോ ഗെയിമേഴ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, കുറേ നാളായി കുറേ പേര് നമുക്ക് പ്രൈവറ്റായിട്ട് മെസ്സേജ് കേൾക്കണം, എങ്ങനെയാണ് ഒരു ഡിസ്കോർഡ് സെറ്റപ്പ് ചെയ്യുക, എങ്ങനെയാണ്. അപ്പോൾ നമ്മൾ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്, ലേൺ വിത്ത് മാക്രി. അപ്പോൾ ഈ സീരീസിൻ്റെ മെയിൻ കണ്ടൻറ് എന്താണെന്ന് വെച്ചാൽ, ഡിസ്കോർഡ് എങ്ങനെ എന്ത് ഒക്കെ വെച്ചിട്ടാണ് പറയുന്നത്. പക്ഷെ ഞാൻ ഡിസ്കോർഡ് എന്താണ് എന്ന് നമുക്ക് ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ടായിരിക്കും ഞാൻ ഈ സീരീസ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അത് തന്നെ നമുക്ക് ഡിസ്കോർഡ് എന്താണെന്ന് പഠിക്കാം. ഡിസ്കോർഡ് എന്താണെന്ന് വെച്ചാൽ, നോർമൽ ആസ് ലൈക്ക് വാട്സപ്പ് പോലെ തന്നെയാണോ ചോദിച്ചാൽ, നമുക്ക് ഇതാ മെസ്സേജൊക്കെ അയക്കാനും അതൊക്കെ ഇതുണ്ട്, നമുക്ക് സൗകര്യമുണ്ട്. പിന്നെ അതുകൂടാതെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഓരോ വോയിസ് ചാറ്റ്സ് എന്നൊക്കെ പറയും. നമുക്ക് അതൊക്കെ അതിലേക്കൊക്കെ വരുന്നതിന് മുമ്പേ ഈ സാധനം നമുക്ക്, അതായത് നമ്മുടെ ഡിസ്കോർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പി സിയിലാണെങ്കിൽ ജസ്റ്റ് ക്രോമിൽ പോയിട്ട് സെർച്ച് ചെയ്താൽ ഡിസ്കോർഡ് എന്നത് കിട്ടും. പിന്നെ നമ്മുടെ ഫോണിലാണെങ്കിൽ പ്ലേ സ്റ്റോറിലുണ്ട്, അത് വെച്ച് ഡൗൺലോഡ് ചെയ്യുക. ഒരു മെയിൽ ഐ ഡി വെച്ചിട്ട് തന്നെ അക്കൗണ്ട് ഉണ്ടാക്കുക, എന്നിട്ട് അക്കൗണ്ട് ഉണ്ടാക്കിയ ശേഷം മെയിൽ ഐ ഡി വെരിഫൈ ചെയ്യുക എന്നത്, കാരണം അത് വെരിഫൈ ചെയ്താൽ നിങ്ങൾക്ക് മറ്റ് ചില സർവീസിൽ വെരിഫൈ ചെയ്യേണ്ടി വരും. അപ്പോൾ വെരിഫൈ ചെയ്താൽ നിങ്ങൾക്കത് നല്ലതായിരിക്കും, ഓൾറെഡി വെരിഫൈ ചെയ്ത് വെച്ചാൽ. അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ സ്റ്റാർട്ടിങ് തന്നെ ഒരു ഇൻട്രോ പോലെ തന്നെ മനസ്സിലാകുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു സെർവർ ഉണ്ടാക്കുക. ഇതിലിപ്പോൾ കണ്ടോ നമ്മൾ ക്രിയേറ്റ് സെർവർ, ഞാൻ പി സി വൈസ് ആണ് ഇപ്പം ചെയ്യുന്നത്, ഫോണിൽ ഇതുപോലെ തന്നെയാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഫോണിലത്തെ വേണമെന്നുണ്ടെങ്കിൽ എന്നോട് പ്രത്യേകം പറഞ്ഞാൽ ഞാൻ ആക്കുന്നതായിരിക്കും, അത് ഒരു വിഷയമേ അല്ല, കാരണം ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഫോണിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കടക്കാം. ഗെയിമിംഗ് ഫ്രണ്ട്സ് സ്റ്റഡി ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ട്, പിന്നെ ക്ലബ്സ്, ലോക്കൽ കമ്മ്യൂണിറ്റി, അങ്ങനെ കുറേ ഉണ്ട്. നമുക്ക് അതൊന്നും വേണ്ട, നമുക്ക് ക്രിയേറ്റ് മൈ ഓണിലേക്ക് തന്നെ പോവാം. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് ക്രിയേറ്റ് മൈ ഓൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ദൈവിടെ നമ്മുടെ സെർവർ എന്നൊരു പേര് കൊടുക്കുക, സെർവർ ടെസ്റ്റ്, ജസ്റ്റ് അങ്ങനെ. നമുക്ക് ഇപ്പോൾ അങ്ങനെ ഒരു പേരുണ്ടായിട്ട് ഒരു സെർവർ ചെയ്യാം. ജസ്റ്റ് എന്തെങ്കിലും റാൻഡം ഇമേജസ് വല്ലതും എന്തുണ്ടെങ്കിൽ നമുക്ക് പ്രൊഫൈലായിട്ട് ഇതിൻ്റെ അവതാറ് മീൻസ് സെർവർ ഐക്കൺ നമുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയായിരിക്കും സെർവറിൻ്റെ സ്റ്റാർട്ടിങ്. എവിടെ നോക്കുകയാണെങ്കിൽ ടെക്സ്റ്റ് ചാനൽസ് എന്ന് പറഞ്ഞിട്ട് കാറ്റഗറീസ് ഉണ്ട്. ഇതിനെയാണ് കാറ്റഗറീസ് എന്ന് പറയുക, ഈ എറോ മാർക്ക് ഇട്ടിട്ടുണ്ടല്ലേ, ഇതാണ് കാറ്റഗറീസ്. പിന്നെ തൊട്ട് താഴത്ത് കാണുന്നതാണ് വോയിസ് ചാനൽസ്, ഇത് മറ്റൊരു കാറ്റഗറിയിൽ വോയിസ് ചാനൽസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ, അതായത് കാറ്റഗറീനെ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എഡിറ്റ് കാറ്റഗറി ചെയ്യാനാവും. ഇതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഇപ്പോൾ വെൽക്കം, വെൽക്കം ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ വെൽക്കം കൊടുക്കുക. എന്നിട്ട് നമ്മൾ നോർമലായിട്ട് സെർവർ, അതായത് നോർമൽ സെറ്റപ്പാണ് ഞാനിപ്പോൾ പറഞ്ഞത്, സ്റ്റാർട്ടിങ് മുതലുള്ളതാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് തന്നെ നമ്മുടെ ഇത് കണ്ടു, ഇവിടെ വെൽക്കം ഉള്ളത് സെലക്ട് ചെയ്യുക. വെൽക്കം എടുത്തതിന് ശേഷം പിന്നെ റാൻഡം മെസ്സേജ് സെൻഡർ, റാൻഡം മെസ്സേജ് വെൻ സമൺ ജോയിൻസ് ദ സെർവർ, അതായത് ഇപ്പം ജോയിൻ ചെയ്താൽ, ആരെങ്കിലും ജോയിൻ ചെയ്താൽ നമ്മുടെ സെർവറിൽ ജോയിൻ ചെയ്താൽ നമുക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടൊരു സംഭവം വരും, അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ നമ്മുടെ ജനറൽ വോയിസ് ചാനൽ, ഇത് നമ്മൾ നോർമലായിട്ട് ഉണ്ടാക്കുന്നത് പോലെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ, അല്ലെങ്കിൽ ഫോണിലാണെങ്കിൽ ജോയിൻ വോയിസ് നിൽക്കിയാൽ നമുക്കതിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പം ഫോണിലാണെങ്കിലും ഇവിടെ സെർവർ, നമ്മുടെ സെർവറിനെ ക്ലിക്ക് ചെയ്താൽ ക്രിയേറ്റ് കാറ്റഗറി, ഇതാണ് അടുത്തൊരു പരിപാടി. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു റാൻഡം ഗെയിംസ് എന്ന് പറഞ്ഞിട്ട് ഒരു കാറ്റഗറി ഉണ്ടാക്കുവാണ്. ഇങ്ങനെയാണ് കാറ്റഗറി ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിൽ നമുക്കിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വോയിസ് ചാനൽ അല്ലെങ്കിൽ ടെക്സ്റ്റ് ചാനൽസ് ഒക്കെ ആഡ് ചെയ്യാം. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ അടുത്തതിലേക്ക് പോകുകയാണെങ്കിൽ നെക്സ്റ്റ് സെറ്റപ്പ് ചെയ്യേണ്ടത് റോൾസ് എന്നാണ്. അത് ഫോണിലായാലും റോൾ സെറ്റപ്പ് ചെയ്യാനാവും, പി സിയിലായാലും സെറ്റപ്പ് ചെയ്യാനാവും. അതിന് ജസ്റ്റ് നമ്മൾ റോൾസ് ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സിൽ പോയാൽ റോൾസ് ഉണ്ടോ, ഇവിടെ ആഡ് റോൾ വന്നിട്ട് ക്രിയേറ്റ് റോള് വന്നിട്ടൊരു ഐക്കൺ കാണുന്നുണ്ട്, ഇത് ക്ലിക്ക് ചെയ്താൽ ഒരു റോള്, പുതിയ റോള് ക്രിയേറ്റ് ആവും.
ഫോണിനാണെങ്കിൽ ടോപ്പ് ലെഫ്റ്റ് റൈറ്റ് ബോട്ടം സൈഡിൽ ഒരു ആഡ് ബട്ടൺ ഉണ്ടാവും, അത് വെച്ചിട്ട് ആഡ് ചെയ്യുക. ഇപ്പം ഞാൻ ഇവിടെ ഇതിപ്പം പ്രസ് ചെയ്യുകയാണ്, ഇത് ന്യൂ റോൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ജസ്റ്റ് ഒരു റോൾ നെയിം കൊടുക്കുക, ജസ്റ്റ് ഓണർ എന്ന് കൊടുക്കണം. താഴത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് കളറ് ചൂസ് ചെയ്യാം. ഇതൊക്കെ ഡിഫോൾട്ടായിട്ടുള്ള കളറാണ്. പിന്നെ നമുക്ക് കസ്റ്റം കളർ ഉണ്ടാക്കാം. കസ്റ്റം കളറാണ് എന്തുകൊണ്ട് നല്ലത്? കാരണം ഡാർക്കായ കളറാണെങ്കിൽ പെട്ടെന്നൊന്നും കാണത്തില്ല. അപ്പോൾ കസ്റ്റം കളറാണ് നല്ലത്. പിന്നെ ഇതെന്താണ് വെച്ചാൽ, സെർവർ ആ റോള് കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവുന്നുള്ള രീതിയിൽ നോക്കാൻ വേണ്ടിയിട്ടാണ് വ്യൂ സെർവർ ആസ് റോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ. അത് പുതുതായിട്ട് വന്നതാണ്, ചിലർക്ക് വന്നിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക. പിന്നെ താഴത്തേക്ക് വരുവാണെങ്കിൽ ഡിസ്പ്ലേ റോൾ മെമ്പേഴ്സ് സെപ്പറേറ്റ്ലി ഫ്രം ഓൺലൈൻ മെമ്പേഴ്സ്. അതിപ്പം ജസ്റ്റ് ജോയിൻ ചെയ്തവരിൽ നിന്ന് സെപ്പറേറ്റായി നിൽക്കും ഈ റോൾ ഉള്ളവർക്ക് എന്നാണ് ഇതിൻ്റെ ഒരു ഇത്. അപ്പോൾ അത് എനേബിൾ ചെയ്യുക. അലോ എനി വൺ ടു മെൻഷൻ ആ റോള്, അതായത് ഇപ്പം ഓണർ എന്നുള്ള റോളിനെ മെൻഷൻ ചെയ്യാൻ എല്ലാവർക്കും പെർമിഷൻ കൊടുക്കണം, കൊടുക്കണോ എന്നാണ് ഇത് ചോദിക്കുന്നത്. ജസ്റ്റ് മെൻഷൻ ഓണാക്കിയിടുക. പിന്നെ കുറച്ച് താഴത്തേക്ക് വന്നാൽ അഡ്മിനിസ്ട്രേറ്റർ. ഇത് ശരിക്കും ഈ റോളിനെ നമ്മൾ എനേബിൾ ചെയ്യണം, കാരണം ഓണർ നല്ല റോൾ. ഓണർ എന്ന് വെച്ചാൽ സെർവറിൻ്റെ മൊത്തം അധികാരവും എന്നാണ് പറയാം. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ളതൊക്കെ ഓണാക്കണം. അഡ്മിനിസ്ട്രേറ്റർ വെച്ചാൽ അഡ്മിൻ, സെർവർ ഡെവലപ്പേഴ്സ്, ഡെവലപ്പേഴ്സിനൊക്കെ നമ്മൾ കൊടുക്കണ ഇതാണ്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ ഓണാക്കിയിടുക. പിന്നെ ഓഡിറ്റ് ലോഗ്, ഓഡിറ്റ് ലോഗ് എന്താണെന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് പതിയെ പതിയെ കടക്കാം. ഒരു സെർവറിൽ റോൾ ഓണർ എന്നുള്ള റോൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ടോപ്പിൽ ദ റോള് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ പെർമിഷനൊക്കെ അലോ ചെയ്ത് തരണം. ദെൻ ഏറ്റവും ലാസ്റ്റ് നമുക്കിത് ഇതൊക്കെ ഓരോന്നായിട്ട് നമുക്ക് ഓരോ വീഡിയോയിലേക്ക് കടക്കാവുന്നതാണ്. എന്താ വെച്ചാൽ എല്ലാം കൂടി ഒരുമിച്ച് നിറച്ചാൽ കാണുന്നവർക്കും ബോറടിക്കും, ആക്കുന്നവനും ബോറടിക്കും, അതായത് എനിക്കും ബോറടിക്കും. അപ്പോൾ ഇതുപോലെ ഓരോന്നും നമ്മൾ ക്രിയേറ്റ് ഓരോന്ന് ഇനേബിൾ ചെയ്യുക. ഈ പ്രയോറിറ്റി സ്പീക്കർ എന്നുള്ളത് ഇനേബിൾ ചെയ്യുക, കാരണം അത് പുഷ് ടു ടോക്ക് നിർബന്ധമാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, അത് വേണമെന്നില്ല. ജസ്റ്റ് സേവ് ചേഞ്ചസ് അടിക്കുക. ഇപ്പം ഓണർ എന്നുള്ള ഒരു റോള് ക്രിയേറ്റ് ആയി. എന്നിട്ട് ഒരു ജോയിൻ ചെയ്ത ഒരാൾക്ക് റോൾ ആഡ് ചെയ്യുന്നത് എങ്ങനെ വെച്ചാൽ അവരുടെ പേരൊന്ന് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് നോ റോൾസ്, ഇപ്പോൾ പി സിയിലാണ് നോ റോൾസ് ആഡ് ചെയ്യുക. ഇവിടെ റോൾസ് ഓണർ, നമ്മളിപ്പോൾ ഓണർ എന്നുള്ള റോൾ ഉണ്ടാക്കിയെടുത്തു. പിന്നെ നമ്മൾ വീണ്ടും റോൾസിലേക്ക് പോവുകയാണെങ്കിൽ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് ഞാൻ ഇനി മെമ്പർ എന്ന റോളാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. മെമ്പർ ഓക്കെ, ഡിസ്പ്ലേ റോൾ മെമ്പേഴ്സ് സെപ്പറേറ്റ്ലി ഫ്രം ഓൺലൈൻ സർവീസ്. അപ്പോൾ പുതുതായിട്ട് ജോയിൻ ചെയ്താൽ അയാൾക്ക് ഇനി ഞാൻ മെമ്പർ എന്നുള്ള റോൾ കൊടുക്കും. മെമ്പർ എന്നുള്ള റോള് കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് അവർക്ക് സെർവർ ഡിലീറ്റ് ചെയ്യാനൊന്നും പറ്റില്ല, കാരണം ഞാൻ ജസ്റ്റ് വേറെ പെർമിഷൻസ് ഒന്നും കൊടുത്തില്ല. ഞാൻ ജസ്റ്റ് അവർക്ക് ഇത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ഡിസ്പ്ലേ റോൾ മെമ്പേഴ്സ് ഫ്രം സെപ്പറേറ്റ്ലി ഫ്രം ഓൺലൈൻ സെർവർ ഓൺലൈൻ മെമ്പേഴ്സ്, അത്ര ഞാൻ കൊടുത്തിട്ടുള്ളൂ, വേറെ ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. അതാണ് കൊടുക്കേണ്ടത് മെമ്പേഴ്സ് എന്നുള്ളതിന്, അതാണ് കൊടുക്കേണ്ടത്. അപ്പോൾ പുതുതായിട്ട് ഇപ്പോൾ ഒരാൾ ജോയിൻ ചെയ്താൽ മീൻസ് ഇപ്പോൾ ഇൻവൈറ്റ് ഇവിടെ ഒരു ഇൻവൈറ്റ് പീപ്പിൾ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. ഇൻവൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇൻവൈറ്റ് ക്ലിക്ക് ചെയ്യുന്ന ശേഷം എഡിറ്റ് ഇൻവൈറ്റ് ലിങ്ക് എടുത്തിട്ട് ഇപ്പം എക്സ്പയർ ആഫ്റ്റർ നെവർ മാക്സിമം നമ്പർ നോ ലിമിറ്റ് ഇടുക എന്നിട്ട് ക്രിയേറ്റ് ന്യൂ ലിങ്ക് എടുത്ത് അത് കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ ഷെയർ ചെയ്യുക. അത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട്സിനൊക്കെ ഇൻവൈറ്റ് ചെയ്യാം. അങ്ങനെയാണ് അതിൻ്റെ ഒരു കടപ്പവശങ്ങൾ. പിന്നെ നമുക്ക് ബാക്കി, അതായത് ഓഡിറ്റ് ലോഗ് എന്താണെന്നതും ബാക്കിയൊക്കെ നമുക്ക് അടുത്ത തൊട്ടടുത്തൊരു വീഡിയോയിൽ തന്നെ ഇടാം. ബാക്കി നമ്മളെല്ലാം ഇതെല്ലാം നമ്മൾ വിശദീകരിച്ച് പറയുന്നതായിരിക്കും, അതിനൊന്നും ഒരു ഡൗട്ടും വേണ്ട. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ കൊച്ചു വീഡിയോ ആണ്. ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ ഇപ്പോൾ എൻഡ് ചെയ്യുകയാണ്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഇത് ഇറ്റ്സ് മീ മാക്രി സൈനിങ് ഓഫ്. ബൈ ബൈ.